നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗം ഇനിയും ശമിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ സംസ്ഥാനത്തെ നിലവിലെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ അശാസ്ത്രീയമെന്ന് IMA. ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്നും കോവിഡ് പ്രതിരോധത്തിൽ വിള്ളലുണ്ടെന്നും IMA കുറ്റപ്പെടുത്തുന്നു. ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കണമെന്നും IMA പറയുന്നുണ്ട്. അതേസമയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയമായ നിലപാടുകൾ ഈയിടെയായി കണ്ടുവരുന്നെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം. ഇപ്പോൾ അനുവർത്തിച്ചു വരുന്ന ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ആളുകൾ കൂട്ടം കൂടുന്നതിന് കാരണമാകുന്ന രീതിയിലായി മാറിയിരിക്കുന്നു. ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രം കടകളും മറ്റു സ്ഥാപനങ്ങളും തുറക്കുമ്പോൾ കോവിഡ് രോഗികൾ കുറയുകയാണെന്ന് സർക്കാർ കരുതുന്നു. എന്നാൽ ദിനംപ്രതി കൂടാനുള്ള അവസരമാണിത്. എന്നാൽ ഇതിലൂടെ അവിടങ്ങളിൽ എത്തുന്ന ആവശ്യക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുകയും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സമയക്രമീകരണവും അശാസ്ത്രീയമാണ്. വ്യാപാര സ്ഥാപനങ്ങൾ കൂടുതൽ സമയം തുറന്നു വെച്ച് തിരക്ക് ഒഴിവാക്കുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ചു സമയം മാത്രം തുറന്നിരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ കൂട്ടം കൂടുന്ന അവസ്ഥയാകും. ഇതെല്ലാം രോഗവ്യാപനം കൂട്ടുന്ന പ്രക്രിയകളായി മാറുകയാണ്. ടെസ്റ്റിംഗിന്റെ കാര്യത്തിൽ കാര്യമായ മാറ്റം വരേണ്ടിയിരിക്കുന്നു. ആദ്യകാലത്ത് ഹോം ഐസൊലേഷൻ ഫലപ്രദമായ ഒരു മാർഗമായി കണ്ടിരുന്നെങ്കിലും ഇന്നത് പൂർണ്ണമായും പരാജയപ്പെട്ട അവസ്ഥയാണ്. ഒരു വീട്ടിൽ ഒരാൾ പോസിറ്റീവായി ഐസൊലേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും പോസിറ്റീവ് ആകുന്ന അവസ്ഥയാണ്. വീടുകളിലാണ് ഇന്ന് രോഗവ്യാപനം രൂക്ഷമായി നടക്കുന്നത്. ഓരോ വീടുകൾ ക്ലസ്റ്ററായി മാറുന്നു. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും കമ്മ്യൂണിറ്റി ലിവിംഗ് സെന്ററും വ്യാപിച്ചുകൊണ്ട് പോസിറ്റീവായവരെ മാറ്റി പാർപ്പിച്ചാൽ മാത്രമേ വീടുകളിലെ ക്ലസ്റ്റർ ഫോർമേഷനും രൂക്ഷവ്യാപനവും തടയാൻ സാധിക്കുകയുള്ളൂ. പോസിറ്റീവായവരെ ഒരു കാരണവശാലും മറ്റുള്ളവരുമായി ഇടപഴകാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷികമാണ്. ലോക്ഡൌൺ നയം അശാസ്ത്രീയമായി പുനരാവിഷ്കരിക്കണം. ശക്തമായ ബോധവൽക്കരണത്തിലൂടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ ജനങ്ങളെ സജ്ജരാക്കേണ്ട ചുമതല സർക്കാരും പൊതുസമൂഹവും ഏറ്റെടുത്തേ മതിയാവും. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനിങ്ങും നിയന്ത്രണങ്ങളുമാണ് ഇനി വരേണ്ടത്. കോവിഡ് മഹാമാരി അടുത്ത ഒന്നോ രണ്ടോ വർഷം കൂടെ തുടർന്നു പോകുമെന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ മറികടക്കുന്നതിനുള്ള മാർഗങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ വേണം. കൂട്ടം ചേരലുകൾ കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളും മറ്റു മേഖലകളിലെ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കണം. ശാസ്ത്രീയമായി ശക്തമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണെങ്കിലും മനുഷ്യന്റെ ദൈനംദിന ജീവിതവും പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കുകളും ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ അനുവർത്തിക്കേണ്ടത് ജീവിതത്തിന്റെ ഭാഗമാകണം. ഇതോടൊപ്പം പ്രാധാന്യം ജനങ്ങളിലേക്ക് വാക്സിനേഷൻ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റെല്ലാ മുൻഗണനകളും മാറ്റിവെച്ചുകൊണ്ട് ഓരോ പൗരനും വാക്സിനേഷൻ എത്തിക്കേണ്ട ചുമതലയിൽ സർക്കാർ തീർത്തും പരാജയപ്പെട്ടു എന്നുള്ളത് പറയാതെ വയ്യ. 70% ജനങ്ങളും ആശ്രയിക്കുന്ന സ്വകാര്യ മേഖലയെ സർക്കാർ നിരാകരിച്ചത് ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഇന്ന് കൊടുക്കുന്ന വാക്സിനുകളുടെ 4 ഇരട്ടി ജനങ്ങളിൽ എത്തിക്കാൻ സ്വകാര്യ മേഖല കൂടെ ചേർന്നാലേ സാധ്യമാകൂ. സർവീസ് ചാർജ് പോലും ഈടാക്കാതെ സർക്കാർ വാക്സിൻ സൗജന്യമായി പ്രൈവറ്റ് ആശുപത്രികളിലൂടെ വിതരണം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോലും അത് പരിഗണിക്കാത്ത സർക്കാരിന്റെ നിലപാട് തീർത്തും പ്രതിഷേധാർഹമാണ്. വാക്സിൻ നയത്തിൽ വരുത്തിയ മാറ്റം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുനയൊടിക്കുന്ന പ്രക്രിയയായി മാറി. കൂടാതെ ജനങ്ങളെ രക്ഷിക്കുന്ന ചുമതലയിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറകോട്ട് പോയി. അടിയന്തരമായി വാക്സിൻ ലഭ്യമാക്കി വാക്സിനേഷൻ ത്വരിതപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത തരംഗവും വൻ നാശം വിതയ്ക്കും എന്നുള്ളതിൽ തർക്കമില്ല. ജനസംഖ്യയുടെ 30% പേർ മാത്രമേ രോഗം വന്നതിലൂടെയോ വാക്സിനേഷനിലൂടെയോ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ ശക്തി ആർജിച്ചിട്ടുള്ളൂ. അതിനർത്ഥം 70% പേർക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുള്ളവരാണ്. ഇവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ചുമതലയാണ്. ജനസംഖ്യയുടെ 80% പേരെങ്കിലും വൈറസിനെതിരെ പ്രതിരോധ ശക്തി ആർജിച്ചാൽ മാത്രമേ ഈ മഹാമാരി അവസാനിക്കൂ. വാക്സിനേഷൻ കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി എല്ലാവർക്കും എത്രയും വേഗം വാക്സിനേഷൻ എത്തിക്കേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ചുമതലയാണ് എന്ന് IMA വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.